നമസ്കാരം, ന്യൂസ് കേരളയിലേക്ക് സ്വാഗതം. നെടുങ്കണ്ടം രാജ്കുമാറിന്റെ കസ്റ്റഡി മരണം ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ച ഒന്ന് തന്നെയായിരുന്നു. ആ വിവാദങ്ങൾ കെട്ടടങ്ങും മുമ്പാണ് വീണ്ടും എക്സൈസുകാരുടെ മർദ്ദനത്തിൽ ഒരു ജീവൻ കൂടി പൊലിഞ്ഞത്. എക്സൈസ് പ്രിവെന്റീവ് ഓഫീസറായ അബ്ദുൾ ജപ്പാർ, അനൂപ് കുമാർ, സിവിൽ ഓഫീസർ നിതിൻ മാധവ് എന്നിവരെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. കഞ്ചാവ് കേസിൽ ഉൾപ്പെട്ട മലപ്പുറം തിരൂർ സ്വദേശി രഞ്ജിത് കുമാറിനെ എക്സൈസ് കസ്റ്റഡിയിൽ മരിച്ച സംഭവത്തിലാണ് നടപടിയെടുത്തിരിക്കുന്നത്. എക്സൈസ് ഉദ്യോഗസ്ഥർ ഇയാളെ മർദ്ദിച്ചു കൊലപ്പെടുത്തി എന്നാണ് ആരോപണം. രഞ്ജിത്തിന്റെ ശരീരത്തിൽ 12 ക്ഷതങ്ങൾ ഉണ്ടെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഇയാളുടെ മരണശേഷമാണ് ആശുപത്രിയിലേക്ക് എത്തിച്ചത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാളെ എക്സൈസ് പിടികൂടിയത്. വൈകിട്ട് 5 ഇയാളെ ആശുപത്രിയിൽ എത്തിച്ചു. എന്നാൽ കസ്റ്റഡിയിലെടുത്ത ശേഷം ജീപ്പിൽ കയറ്റി കൊണ്ടുപോകും വഴി രഞ്ജിത്തിന് തലകറക്കവും അപസ്മാര ലക്ഷണങ്ങളും പ്രകടിപ്പിച്ചിരുന്നു എന്നും അതിനാലാണ് ഇയാളെ ആശുപത്രിയിൽ എത്തിച്ചത് എന്നുമാണ് എക്സൈസ് അധികൃതർ പറഞ്ഞിരുന്നത്. ആശുപത്രിയിൽ എത്തിക്കുന്നതിന് 10 മുമ്പെങ്കിലും രഞ്ജിത്ത് മരണപ്പെട്ടു എന്നാണ് അധികൃതർ അറിയിച്ചത്. ചോദ്യം ചെയ്തപ്പോഴാണ് മറ്റൊരിടത്ത് സൂക്ഷിച്ചിരുന്ന 2 കഞ്ചാവ് കണ്ടെടുത്തത്. ഇതോടെ ഇയാളുടെ പക്കൽ കൂടുതൽ കഞ്ചാവ് ഉണ്ടെന്ന നിഗമനത്തിലെത്തുകയായിരുന്നു എക്സൈസ്. ഇത് കണ്ടെത്താനായി നടത്തിയ യാത്രക്കിടെ എക്സൈസ് സംഘത്തെ പലയിടത്തും വഴിതെറ്റിച്ചു വിടാൻ രഞ്ജിത് കുമാർ ശ്രമിച്ചിരുന്നു. ഇതോടെ സംഘത്തിലെ കുപിതരായ ചിലർ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. രഞ്ജിത് കുമാറിന്റെ അവസ്ഥ മോശമായപ്പോൾ സംഘാംഗങ്ങൾ പരിചയമുള്ള പാവറട്ടി പൂവത്തൂർ പൂമുള്ളി പാലത്തിനടുത്ത് അബ്കാരിയുടെ ഗോഡൌണിലേക്ക് കൊണ്ടുപോയി. അവിടെ എത്തിയപ്പോഴേക്കും പ്രതി ബോധരഹിതനായിരുന്നു. അവിടെ കിടത്തി വെള്ളം നൽകാൻ ശ്രമിച്ചത് നില കൂടുതൽ വഷളാക്കിയെന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും രഞ്ജിത് കുമാർ മരിച്ചിരുന്നു. രഞ്ജിത്ത് ഇതിനു മുമ്പും പല കേസുകളിലും പ്രതിയാണ്. ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർക്ക് ഇയാൾ ലഹരിയുമായി പോകുന്നു എന്ന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാളെ പിടികൂടിയത്. നമ്മുടെ കേരളത്തിൽ വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുകയാണ് രഞ്ജിത് കുമാറിന്റെ അവസ്ഥ. ജനങ്ങൾക്ക് പോലീസിലും എക്സൈസിലും ഒക്കെയുള്ള വിശ്വാസം ഇവിടെ നഷ്ടമാവുകയാണ്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഒക്കെ സംരക്ഷണം നൽകേണ്ടവർ തന്നെ അതിനെ ഇല്ലാതാക്കിയാൽ എന്താണ് വേണ്ടത്? എന്ത് വിശ്വസിച്ചാണ് ജനങ്ങൾ ഇവരുടെ അടുത്തേക്ക് സംരക്ഷണം ഉറപ്പാക്കും എന്ന് കരുതി ചെല്ലേണ്ടത്? ഒരു വലിയ ചോദ്യചിഹ്നം തന്നെയാണ് ഇവിടെ ഉയരുന്നത്. ഇതിന് മറുപടി പറയേണ്ടത് നമ്മുടെ സംസ്ഥാന സർക്കാർ തന്നെയാണ്.